Chewy. Hey. Uy. ആരാ? ഞാൻ കുക്കുഡൂസ്. ഈ കാട്ടിലെ താമസം, താമസം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെ ഒരു ചെറിയ നേതാവ് കൂടിയാ. ആരാ മനസ്സിലായില്ലല്ലോ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ? ഇവൻ ഇവിടുത്തെ വലിയ നേതാവായിരിക്കും. ഇവനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം, എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. ഞാൻ ഡംബു. അകലെ നഗരത്തിൽ ഒരു സർക്കസ് കമ്പനിയിൽ അഭ്യാസിയായിരുന്നു. എനിക്കവിടെ മടുത്തു. ഞാനിവിടുന്ന് ചാടി രക്ഷപ്പെട്ടതാ. അപ്പോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവരെവിടെയാ? ആ അറിയില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ മനുഷ്യരുടെ കൂടെ ആ സർക്കസ് കമ്പനിയിലായിരുന്നു. ഞാൻ സഹിക്കട്ടു. അതൊക്കെ ഒരു വലിയ കഥയാ, ഒരുപാട് പറയാനുണ്ട്. ഇവൻ വിചാരിക്കുന്ന പോലെയല്ല. ഇവനെ കണ്ടാൽ പേടിയാവുമെങ്കിലും ഒരു സാധുവാണെന്ന തോന്നുന്നത്. ഏതായാലും ഇവനെ വെച്ചൊരു കളി കളിച്ചു നോക്കാം. ഇവൻ മണ്ടനാണെങ്കിലും ശക്തനാണ്. ആ ഡംബു, നീ എൻ്റെ കൂടെ വന്നോളൂ. നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. എന്നാ നമുക്ക് പോവാം. ഇവിടെ എന്താ നമുക്ക് കാര്യം? എടാ ഡംബു, നിനക്ക് വിശക്കുന്നില്ലേ? ഞാനിപ്പോ പുല്ല് കഴിച്ചതേയുള്ളൂ. എടാ മണ്ട, തന്നെ പോലെയുള്ള സിംഹങ്ങളൊക്കെ പുല്ലല്ല സാധാരണ കഴിക്കാറ്. വല്ല മാനിനെയോ വരയാടിനെയോ ഒക്കെയാ. അതെങ്ങനെയാ, തനിക്ക് ഇത്രയും കാലം പുല്ലും പച്ചക്കറികളും പനയോലയും ഒക്കെ അല്ലേ തിന്ന് ശീലമായത്? അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കണം. എങ്ങനെ? നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൂട് പൊളിച്ച് അതിനുള്ളിലെ ആ കോഴികളെ ഇങ്ങ് പുറത്തെടുക്ക്. എന്നിട്ട് ഈ ചാക്കിലോട്ടിടു. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വിശപ്പ് മാറ്റണ്ടേ? അയ്യോ, അത് ശരിയാവില്ല. ഈ കോഴികളൊക്കെ പാവങ്ങളാ, ഞാനില്ല. എടോ സിംഹച്ചാരെ, നമ്മൾ ഇവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിലും ആണ്ടിച്ചേട്ടൻ ഇത് മനുഷ്യർക്ക് വിൽക്കും. അവരും കൊണ്ടുപോകുന്നത് ഇവറ്റകളെ കൊന്നു തിന്നാനാ. പിന്നെന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്നു കരുതി മോഷ്ടിക്കാൻ ഞാനില്ല. എടാ, ആണ്ടിച്ചേട്ടന്റെ അടുക്കൽ നിന്ന് കോഴികളെ കാശുകൊടുത്ത് വാങ്ങാൻ തന്റെ കയ്യിൽ കാശുണ്ടോടാ? ഹും, ഞാൻ പറയുന്നത് കേട്ടോ, കൂട് പൊളിക്കടാ. ദൈവമേ, എന്നോട് പൊറുക്കണേ. ഏക് ദോ തീൻ ചാർ പാഞ്ച് സാത് ആട്ട് നൗ ദിസ് സിഗാരാ വരാ തേരാ. ഹായ്. താനെന്താടോ ഇതൊന്നും കഴിക്കാതെ ചുമ്മാ ഇരിക്കുന്നത്? അതെങ്ങനെയാ, പുള്ളിക്കാരൻ ചോറും കറിയും അല്ലേ കഴിച്ച് ശീലിച്ചത്? അതെ ആശാനെ, ഞാനിപ്പ വരാം. ഞാനൊന്ന് മൂത്രമൊഴിച്ച് ദേ ഇപ്പൊ തന്നെ വരാം. ജസ്റ്റ് ഫോർ എ മിനിറ്റ്. അടിയവനെ അടിയവനെ, എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക. അടിയടാ. ഏതായാലും ആശാന്റെ കാര്യം കഷ്ടം തന്നെ. ഇനി ആ കുറുക്കൻ എന്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ അമ്മേ, ഫൈറ്റ് തീർന്നെന്ന് തോന്നുന്നു. അയ്യോ, എന്താ ഞാനീ കാണുന്നേ? എന്താ ഇവിടെ ഉണ്ടായേ? പറ, ആരാ ഈ ചെയ്തത്? അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ വിടില്ല. പറ ആശാനെ, ആരാ ഇത് ചെയ്തത്? താൻ ഇവിടേക്ക് പോയതായിരുന്നടോ, തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി. അയ്യോ, എണീക്കാൻ മേലെ. ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ കുക്കുഡൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണി കിടന്ന് ചാവില്ല. ഐ ആം ഗ്യാരണ്ടി, ഷുവർ. ഓക്കെ, അത് ശരിയാ. അടി എത്രയും കൊള്ളാം, പക്ഷേ പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ.
ആ കണ്ടില്ലേ, ഡെമ്പുവിൻ്റെ കാലൊടിഞ്ഞു. എൻ്റെ സ്ഥിതിയാണെങ്കിൽ എൻ്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് മേലെ ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചെന്നാ തോന്നുന്നത്. ഒന്നും വേണ്ടില്ലായിരുന്നു. ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്ത. ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക? അമ്മേ, എനിക്ക് വയ്യ. ആവൂ. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. മരം കൊത്തിയാണ്. എത്ര പാടുപെട്ടാണ് അവൻ വീട് പണിയുന്നത്.